പ്രോഗ്രാം സീസൺ 2 പത്തനംതിട്ടയിൽ നിന്നും തുടരുകയാണ് ചൂടേറിയ ചർച്ചയിലെ ജനീഷ്. ജനീഷ് എം എൽ എ ഡോക്ടറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കോന്നിയിലെ പ്രധാനപ്പെട്ട ഡോക്ടർ ജനീഷ് എന്ന് പറഞ്ഞു. നമ്മൾ ആരും ഇല്ലേ? അതെ, പഴകുളം മധു കെ പി സി സിയുടെ സെക്രട്ടറിയാ. ഇപ്പൊ ഈ ജില്ലയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അദ്ദേഹം ഈ ജില്ലയുടെ വലിയ നമുക്ക് പഴകുളം മധുവിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. കമലേഷും പോരെ വലിയ ധാരണ പഴകുളം മധു ആ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചില്ല. ഇത്തിൽ വീണ് കിടന്ന ആ കോൺക്രീറ്റ് ബിൽഡിംഗ് കോൺഗ്രസ് ഉപേക്ഷിച്ചു പോയതാണ്. പണമില്ലാത്ത കാരണത്താലാണ് പണി ഉപേക്ഷിച്ചു പോയത്, കരാറുകാർ ഉപേക്ഷിച്ചു പോയത്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം 352 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിലൂടെ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കിബി ഫണ്ടിലൂടെയാണ് ഓരോ ദിവസവും ആ മെഡിക്കൽ കോളേജ് വളരുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് മെഡിക്കൽ കോളേജ് മാറിയിട്ടുള്ളത്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം കിട്ടി, മെഡിക്കൽ ക്ലാസുകൾ ആരംഭിച്ചു, 2 വർഷം കഴിഞ്ഞു. അദ്ദേഹം അറിഞ്ഞില്ല എന്നാ പറയുന്നത് ഒരു തവണ ഡോക്ടർ ഇല്ലെന്നൊരു ഡോക്ടർ ഈ പ്രയാസമായ ഘട്ടത്തിൽ 456 തസ്തികയാണ് കോന്നി മെഡിക്കൽ കോളേജിന് വേണ്ടി പുതിയതായി സൃഷ്ടിച്ചത്. അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എല്ലാ ഡോക്ടർമാരും സാധാരണപ്പെട്ടവൻ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. ഏഷ്യാനെറ്റും കൂടെ വരൂ. രണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം പൂർത്തീകരിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു അനിൽ ആന്റണിയാണോ, ഒരു കേരള മുഖ്യമന്ത്രിയുടെ മകൻ മാത്രമാണോ, എ കെ ആന്റണിയുടെ മകൻ മാത്രമാണോ കോൺഗ്രസിലേക്ക് ബി ജെ പിയിലേക്ക് പോകുന്നത്? നിങ്ങളുടെ മുഖ്യമന്ത്രിമാരായിരുന്ന ഇന്ത്യയിലെ 13 പേർ ഇന്ന് ബി ജെ പിയുടെ ഒപ്പമാ. ദാ നമ്മളെല്ലാം ആരാധിക്കുന്ന, ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതാവ് കെ കരുണാകരനും ആ മുരളീ മന്ദിരവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമോ? എത്ര വേദനയോടെ ഞങ്ങൾ പോലും ഇന്ന് ആ വാർത്ത കണ്ടത്. 50 പേർക്ക് ബി ജെ പി അംഗത്വം കൊടുത്തത് ആ മുരളീ മന്ദിരത്തിലാണ്, ആ പത്മജയുടെ വീട്ടിലാണ് അത് നടന്നത്. ഇന്നാണ്, ഇന്ന് ഈ ദിവസമാണ്. മുരളി തള്ളി പറഞ്ഞു. തള്ളിപ്പറഞ്ഞതുകൊണ്ടാവില്ലല്ലോ. എന്തു സന്ദേശമാണ് മുഖ്യമന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ ഒക്കെ താങ്കളുടെ ഇതുവരെയുള്ള ആശയം, നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ആശയവും കൊടിയുമെല്ലാം കളഞ്ഞ് ഈ വർഗീയവാദികൾക്കൊപ്പം പോകുന്നത്? ഭയമല്ലേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക്? ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടത് ഈ വർഗീയവാദികളുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ പിടിച്ചു നിർത്തണ്ടേ? നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ വരെ പോകുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ചർച്ച വഴിതെറ്റിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ ആദ്യം ചോദിച്ചു, 15 വർഷമായിട്ടുള്ള എം പിയുടെ ഒരു വികസന പദ്ധതിയെ കുറിച്ച് നിങ്ങൾ പറ. യാഥാർത്ഥ്യത്തോടെ പറ, ആധികാരികമായ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ആധുനിക സൗകര്യമുള്ള കോന്നി മെഡിക്കൽ കോളേജിനെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അടുത്ത സമയത്ത് 2 ഡോക്ടർമാര് ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ആ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർക്ക് 2 ഡോക്ടർമാര് സ്കൂട്ടറിൽ പോയപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവരുടെ തുടർ ചികിത്സ നടത്താൻ ആ കോന്നി മെഡിക്കൽ കോളേജിൽ സാധ്യമായില്ല എങ്കിൽ കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യമല്ല. വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട ജിനീഷ് കുമാർ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിലെല്ലാം പോകുമ്പോ എന്താ കേരളം ആവശ്യപ്പെടുന്നത്? വീണ്ടും കടമെടുക്കുവാനുള്ള കാര്യം ആ സുപ്രീം കോടതി പറയേണ്ടത്. അതിനു പകരം എന്താ പറയുന്നത്? വീണ്ടും കടമെടുക്കുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ആ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നു. കടം വാങ്ങി എന്താ ചെയ്യുന്നത്? ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രം.
ഓരോ സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമ്പം അതിൽ നിന്ന് വരുമാനം ലഭിച്ച് ആ കടം വീട്ടാൻ സാധിക്കും. ഇവിടെ എപ്പോഴും കടമെടുക്കുക 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 എന്ന് മാത്രമേ ഉള്ളൂ.